നമസ്കാരം. ഇഎംഎസിന്റെ കുടുംബസ്വത്ത് വിറ്റുവാങ്ങിയ ദേശാഭിമാനി ഓഫീസർ കോഴിക്കോട്ടെ സ്വകാര്യ ഫ്ളാറ്റ് നിർമ്മാതാക്കൾക്ക് വിറ്റ് കമ്മീഷനടിച്ച സിപിഎം നേതാക്കൾ. ഏലംകുളം മനയിൽ ഇഎംഎസിന് കിട്ടിയ ഭൂസ്വത്ത് വിറ്റുവാങ്ങിയ കോഴിക്കോട് ബീച്ച് റോഡിലെ ദേശാഭിമാനി ഓഫീസ് കെട്ടിടം ഉൾപ്പെടെ 58 സെന്റ് വിറ്റാണ് സിപിഎം നേതാക്കൾ 22 കോടിയും കമ്മീഷനുമായി തട്ടിയെടുത്തിരിക്കുന്നത്. സിപിഎം അഭിമാനപൂർവ്വം ഓർമ്മിപ്പിക്കുന്ന കണ്ണൂരിലെ പാലോറാമാതയുടെ പശുക്കുട്ടിയെ വിറ്റുകിട്ടിയ സംഭാവന ഉൾപ്പെടുത്തിയാണ് കോഴിക്കോട് ദേശാഭിമാനിയിൽ റോട്ടറി പ്രസ് സ്ഥാപിച്ചത്. ഇഎംഎസിന്റെയും പാലോറാമാതയുടെയും സ്മരണകളുറങ്ങുന്ന കോഴിക്കോട് ദേശാഭിമാനി കെട്ടിടം സ്മാരകമായി സംരക്ഷിക്കണമെന്ന വാദം തള്ളിയാണ് 22 കോടി രൂപയുടെ കച്ചവടം നടന്നിരിക്കുന്നത്. കോഴിക്കോട്ടെ സ്വകാര്യ ഫ്ളാറ്റ് നിർമ്മാതാക്കളാണ് ഭൂമി വാങ്ങിയിരിക്കുന്നത്. രാമനാട്ടുകരയിൽ ജനുവരി 11 മുഖ്യമന്ത്രി പിണറായി വിജയൻ തറക്കല്ലിടുന്ന കെട്ടിടം പൂർത്തിയാകുമ്പോൾ ദേശാഭിമാനി ഓഫീസും പ്രസും അങ്ങോട്ട് മാറ്റുമെന്നാണ് സഹാക്കളുടെ വാദം. എന്നാൽ സർക്കാർ പറയുന്നതൊന്നും നടപ്പാക്കുന്ന ചരിത്രമില്ലാത്തതിനാൽ ചില അണികൾക്ക് ഇതിൽ വിശ്വാസമില്ല. കൂടാതെ ഫ്ളാറ്റ് ഇടപാടിന് കമ്മീഷനായി സിപിഎം നേതാക്കളുടെ ബിനാമികൾക്ക് 3 ഫ്ളാറ്റ് നൽകുമെന്ന് നിർമ്മാതാക്കളുമായി രഹസ്യധാരണയുണ്ടാക്കിയതായും ആരോപണമുണ്ട്. അതേസമയം മുൻപ് ഇ.പി. ജയരാജൻ ദേശാഭിമാനി ജനറൽ മാനേജറായിരുന്ന കാലത്ത് കോഴിക്കോട് ദേശാഭിമാനി കെട്ടിടം വിൽക്കാൻ നടത്തിയ ശ്രമം ചീഫ് എഡിറ്ററായിരുന്ന വി.വി. ദക്ഷിണാമൂർത്തിയുടെ കടുത്ത എതിർപ്പ് പ്രകാരം നടന്നിരുന്നില്ല. ദേശാഭിമാനിക്ക് തിരുവനന്തപുരം മാഞ്ഞാലിക്കുളം റോഡിലുണ്ടായിരുന്ന ഓഫീസ് കെട്ടിടം ഇ.പി. ജയരാജൻ മുൻകൈയെടുത്ത് വിവാദ വ്യവസായി രാധാകൃഷ്ണന് വിറ്റിരുന്നു. എന്നാൽ ഇത്തവണ സിപിഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി. മോഹനന്റെയും ദേശാഭിമാനി റെസിഡന്റ് എഡിറ്റർ വി.ബി. പരമേശ്വരന്റെയും എതിർപ്പ് അവഗണിച്ചാണ് ചീഫ് എഡിറ്റർ ദിനേശ് പുത്തലത്തും കോഴിക്കോട് യൂണിറ്റ് മാനേജർ ഒ.പി. സുരേഷും ചേർന്ന് വിൽപ്പന കരാറാക്കിയത്. സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും ഇടപാടിന് അനുമതി നൽകിയിട്ടുണ്ട്. ദേശാഭിമാനി സ്ഥലം വിൽക്കേണ്ട ഗതികേട് പാർട്ടിക്കില്ലെന്നും ഇഎംഎസിന്റെ സ്മാരകമാക്കി കെട്ടിടം നിലനിർത്തണമെന്നും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി മോഹനൻ ശക്തമായ വാദമുന്നയിച്ചിരുന്നു. എന്നാൽ അതും പാർട്ടി നേതാക്കൾ മുഖവിലക്കെടുത്തില്ല. അതേസമയം ദേശാഭിമാനിയുടെ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ഒരിക്കലും ഒഴിവാക്കാനാകാത്ത പേരാണ് പാലോറാമാതയുടേത്. 1942 വാരികയായി തുടങ്ങിയ ദേശാഭിമാനി 1946 ജനുവരി 18 ദിനപത്രമായി കോഴിക്കോട് നിന്ന് പ്രസിദ്ധീകരണം ആരംഭിച്ചത്. എ.കെ.ജിയുടെ നേതൃത്വത്തിലായിരുന്നു അന്ന് പത്രത്തിനായുള്ള ഫണ്ട് സ്വരൂപിച്ചത്. ഇ.എം.എസ് തന്നെ സ്വത്ത് വിറ്റുകിട്ടിയ 50,000 രൂപയാണ് പൂർണമായും പത്രത്തിനായുള്ള ഫണ്ടിലേക്ക് നൽകിയത്. എന്നാൽ പാർട്ടിയുടെ സൂര്യനായ പിണറായി വിജയൻ ഇങ്ങനെ ശോഭിച്ചു നിൽക്കുമ്പോൾ മറ്റാരും ഓർമ്മകളിൽ പോലും ഉയരുന്നത് പിണറായി വിജയന് സഹിക്കില്ല എന്ന് വേണം പറയാൻ. എന്തായാലും ഇതിലൂടെ ഇ.എം.എസിന്റെ ഓർമ്മകൾ വിറ്റ് കാശാക്കാനാണ് സഹാക്കന്മാർ ശ്രമിക്കുന്നത്. കൂടാതെ ദേശാഭിമാനി പരസ്യ വിഭാഗത്തിലെ 5 കോടി രൂപ വെട്ടിപ്പിനെ ചൊല്ലിയുള്ള നടപടികൾ പുറത്തുവരുന്നതിനിടെയാണ് ഇപ്പോൾ ഇ.എം.എസിന് കിട്ടിയ ഭൂസ്വത്ത് വിറ്റുവാങ്ങിയ കോഴിക്കോട് ബീച്ച് റോഡിലെ ദേശാഭിമാനി ഓഫീസ് കെട്ടിടം ഉൾപ്പെടെ 58 സെന്റ് വിറ്റ് സിപിഎം നേതാക്കൾ കമ്മീഷൻ തരപ്പെടുത്തുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്. എന്തായാലും ദേശാഭിമാനിക്ക് വാരികയുടെ രൂപത്തിൽ തുടക്കമിട്ട ചരിത്ര സ്മാരകമാണ് അന്യമാകുന്നുവെന്ന വ്യതയിലാണ് കോഴിക്കോട്ടെ പഴയ തലമുറയിലെ സിപിഎം നേതാക്കളും അണികളും. വെബ് ഡെസ്ക്, തത്തുമൈ ന്യൂസ്. ദിഗന്ത റിസോർട്ട്, അഹമ്മദാബാദ്, ഗുജറാത്ത്.